വിൽക്കുകയും പണയം വെക്കുകയും ചെയ്ത സ്വർണത്തെക്കുറിച്ച് ഭാര്യ അന്വേഷിച്ചപ്പോഴാണ് മകളായ അൻവിധിയെ കൊലപ്പെടുത്തിയതെന്ന് പാട്യം പത്തായക്കുന്നിലെ കെ പി ഷിജുവിൻ്റെ മൊഴി. ഭാര്യയെയും മകളെയും കൊലപ്പെടുത്താനായിരുന്നു പദ്ധതി. എന്നാൽ ഭാര്യ രക്ഷപ്പെടുകയായിരുന്നു. റിമാൻഡിൽ കഴിയുന്ന പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് ഇക്കാര്യങ്ങൾ വ്യക്തമായത്. 2-3 വർഷമായി ദിവസേന 1000 മുതൽ 1500 രൂപയ്ക്ക് വരെ ലോട്ടറി എടുക്കുന്ന ശീലം പ്രതിക്കുണ്ടായിരുന്നു. ഇതോടെയുണ്ടായ സാമ്പത്തിക ബാധ്യത തീർക്കാൻ ഭാര്യ അറിയാതെ ഷിജു ഭാര്യയുടെ സ്വർണം വിൽപ്പന നടത്തുകയും പണയം വെക്കുകയും ചെയ്തിരുന്നതായി പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായി. സ്വർണത്തെപ്പറ്റി ഭാര്യ അന്വേഷിച്ചതോടെയാണ് ഭാര്യയെയും മകളെയും കൊലപ്പെടുത്താൻ തീരുമാനിച്ചത്. മുൻകൂട്ടി ആസൂത്രണം ചെയ്താണ് കൃത്യം നടത്തിയതെന്നും ഷിജു പോലീസിന് മൊഴി നൽകി. തെളിവെടുപ്പ് നടത്തുന്നതിനും വിശദമായി ചോദ്യം ചെയ്യുന്നതിനുമായി ചൊവ്വാഴ്ച ഷിജുവിനെ തലശ്ശേരി ACJM കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥനായ കതിരൂർ CI KV മഹേഷിന്റെ അപേക്ഷ പരിഗണിച്ച് 2 ദിവസത്തെ കസ്റ്റഡിയാണ് അനുവദിച്ചിരുന്നത്. കസ്റ്റഡി കാലാവധി അവസാനിച്ചതോടെ വ്യാഴാഴ്ച പ്രതിയെ കോടതിയിൽ തിരികെ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയ ഉടൻ പ്രതിയെ കൃത്യം നടന്ന സ്ഥലത്തും സംഭവ ദിവസം ഭാര്യയെയും മകളെയും കൊണ്ട് പോയ സ്ഥലങ്ങളിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. തെളിവെടുപ്പിനിടെ അന്ന് നടന്ന എല്ലാ കാര്യങ്ങളും നിർവികാരനായി ഷിജു പോലീസിന് മുന്നിൽ വിശദീകരിച്ചിരുന്നു. ഇതിനുശേഷം ഇയാൾ പിടിയിലായ മട്ടന്നൂർ മഹാദേവ ക്ഷേത്രക്കുള പരിസരം, കൃത്യത്തിനുശേഷം കണ്ണൂരിലെത്തി പുതിയ വസ്ത്രം വാങ്ങിയ സ്ഥലം, സഞ്ചരിച്ച മറ്റ് സ്ഥലങ്ങൾ എന്നിവിടങ്ങളിലും തെളിവെടുപ്പ് നടത്തി. ഈ മാസം 15-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. ഭാര്യ സോനയെയും 1.5-വയസ്സുകാരിയായ മകൾ അൻവിതയെയും ഷിജു പാത്തിപ്പാലം വാട്ടർ അതോറിറ്റിക്ക് സമീപം ചാർത്താമൂലയിൽ വെച്ച് പുഴയിൽ തള്ളിയിടുകയായിരുന്നു. സോനയെ നാട്ടുകാർ രക്ഷിച്ചെങ്കിലും മകൾ മരിക്കുകയായിരുന്നു. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.